ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖായിരിക്കാന്ന് വിശ്വസിക്കുന്നു. മിയയാണ് നിങ്ങൾ കാണുന്നത്. മിയ മലയാളി മമ്മിൻ കാനഡെന്ന യൂട്യൂബ് ചാനലാണ്. നമുക്ക് വെക്കേഷനാണ് കേട്ടോ. എപ്പോഴും നാട്ടിൽ വലിയ അവധിയാണല്ലോ അല്ലേ, പിള്ളേർക്കൊക്കെ അവധിയാണ്. നമുക്കിവിടെ ഈസ്റ്ററിൻ്റെ വെക്കേഷനാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സ്കൂളൊക്കെ വീണ്ടും തുറക്കുള്ളൂ. ജൂൺ അവസാനം വരെ ഇവർക്ക് ക്ലാസ് ഉണ്ട്. ജൂൺ അവസാനമാണ് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കാലാവസ്ഥയൊക്കെ നല്ല ബെറ്ററായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്നൊരു ക്ലൗഡി ഡേ ആയിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. കണ്ടോ, കസേരയൊക്കെ മറിഞ്ഞ് തെളിഞ്ഞ് കിടക്കണം. സൂര്യനെ ഒന്നും കാണാനില്ല. എന്നാലും പിന്നീട് അങ്ങോട്ട് നല്ലൊരു ദിവസമാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എളുപ്പത്തിൽ ഞാനൊരു വിഷുവിനൊക്കെ കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. ആക്ച്വലി നമ്മൾ രണ്ട് ദിവസം മുമ്പ് തന്നെ വിഷു അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. വിഷു ആഘോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. തോമസിൻ്റെ സിസ്റ്ററും ഫാമിലി ഇവിടെ ഉണ്ട്. അവർ ഈസ്റ്റർ വെക്കേഷന് വന്നാണ്. അടുത്ത ദിവസം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ പോവും. അപ്പം നമുക്ക് പെട്ടെന്ന് രാത്രിയിൽ ഒരു തോന്നൽ വന്നു, സദ്യ ഉണ്ടാക്കിയാലോ. ഇറച്ചി മീനും കഴിച്ച് 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 മടുത്ത ഒരവസ്ഥയായി. പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നമ്മളെന്നാൽ രാവിലെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാക്കാം. പുട്ടുണ്ടാക്കാണ് കേട്ടോ. ഞാൻ ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കണത്. അപ്പോൾ അത് തന്നെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. നല്ല തരിതരാന്നുള്ള പൗഡറാണ്. ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഈക്കലൊഴിച്ച് ഉപ്പിട്ടിട്ട് 15 മിനിറ്റ് ഇളക്കി വയ്ക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുഴച്ച് വെള്ളം കൂടിയിരിക്കുന്ന പോലെ ആയിരിക്കും കുഴച്ച് വയ്ക്കണത്. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് കൈകൊണ്ട് വീണ്ടും ഇതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്, നൈസായിട്ടുള്ള പുട്ട് കിട്ടും. അങ്ങനത്തെ പുട്ട് ഇഷ്ടമുള്ളവർക്ക്, ഈ മണിമണി പോലത്തെ പുട്ടുള്ളവർക്ക് ഇത് പറ്റുമെന്ന് എനിക്കറിയില്ല. അവധി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ആടി തൂങ്ങിയിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ. നമുക്ക് മിക്കവാറും ഇവിടെയിലൊക്കെ പുറത്തു പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, കുറച്ച് വൈകി എല്ലാം ചെയ്ത് വൈകി വൈകി ആയിരിക്കും കിടക്കുക. എന്തായാലും ഒരു 8 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഞാൻ എണീക്കാറുള്ളൂ കേട്ടോ. അപ്പം 7 മണിക്കൊക്കെ ശേഷമാണെന്നൊന്ന് ഈ ദിവസങ്ങളിലൊക്കെ എണീറ്റത്. ഇതാ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പുട്ടിൻ്റെ പൊടി അവിടെ വെച്ചേക്കാണ്. അപ്പോൾ ഇന്നലെ രാത്രി സദ്യ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു. അപ്പം ഞാനിത് പൈനാപ്പിൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാർ ഓൾമോസ്റ്റ് 3/4 വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വൻപയർ വേണമല്ലോ സദ്യയുടെ ഐറ്റംസിനൊക്കെ. അപ്പോൾ അതിൻ്റെ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് തന്നെ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് കുക്കറില്ല കേട്ടോ, പകരം എൻ്റെ കുക്കിംഗ് എല്ലാം ഇൻസ്റ്റപ്പോട്ടിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആകണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ വൻപയർ കുറച്ചൊരു 4 മിനിറ്റ് ലോ പ്രഷറിലാണ് വെച്ചത്. അന്നേരം അത് വെന്തു വന്നു. അത് ഓലനും പിന്നെ എന്താ പറയുക, നമ്മുടെ എരിശ്ശേരിക്കും ഒക്കെ വൻപയർ വേണമല്ലോ. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പുട്ടൊക്കെ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരത്ത് എന്ന് പറഞ്ഞാൽ തോമസിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, അളിയൻസ്. അപ്പോൾ അവൻ എൻ്റെ മോനാണ് റെഡ് ഇട്ടേക്കണത്, എൻ്റെ മൂത്ത ആളാണ്. അപ്പോൾ അവർ ഹൈറ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര എന്താ പറയുക, പ്ലേ ആണ്. അപ്പോൾ എന്നെക്കാട്ടിലും ഹൈറ്റ് വെച്ചു ഇമാനുവലിന്. അപ്പം ശരത്ത് ആവശ്യത്തിന് ടോളായിട്ടുള്ള ആളാണ്. അപ്പം അവൻ ഇങ്ങനെ ഹൈറ്റൊക്കെ എത്ര എത്തിന്ന് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ഡോറിലൊക്കെ ഇങ്ങനെ ഹൈറ്റ് വരച്ച് വരച്ച് വയ്ക്കുമല്ലോ. അപ്പം അവന് തോമസിൻ്റെ അത്രയും ഹൈറ്റ് ആയിട്ടുണ്ട്, എന്നെക്കാട്ടിലും കുറച്ചും കൂടെ ഹൈറ്റായി. അപ്പം കുറച്ചും കൂടെ ടോളാകും എന്നൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊതുവേ നമ്മൾ ഭയങ്കര ടോൾ ആയിട്ടുള്ള ആളുകളുള്ള ഫാമിലിയല്ല. എൻ്റെ വീട്ടിലും തോമസിൻ്റെ വീട്ടിലും പൊതുവേ അത്ര ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ ആപ്പിൾ സൈഡർ വിനെഗറൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായി തോമസ് ആട്ടോ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചുക്ക് പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ തേയിലയും കൂടെ തിളപ്പിച്ചു. ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ലേശം ചുക്കിൻ്റെ പൊടിയും ഏലക്കയും തേയിലപ്പൊടിയോട് തിളപ്പിച്ചിട്ട് പിന്നെ പാലൊഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുക. ഇപ്പോൾ ഞാൻ ഈ ചുക്കുപൊടി ഇട്ട ചായ പാൽ ചായ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെറിയ കുറച്ച് ഇടാവുള്ളൂ. ഇഞ്ചി ഇടുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇഞ്ചിക്ക് പകരം ലേശം ചുക്കിൻ്റെ പൊടി. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പുട്ട് ഇത് അതുകൊണ്ട് നനച്ചത് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അന്നേരം പിന്നെ ഒരു അടുപ്പിൽ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓലനുള്ള കാര്യങ്ങൾ വെക്കാമെന്ന് വെച്ചു കേട്ടോ. ഇത് കുമ്പളങ്ങയും മത്തങ്ങയും കൂടെ ഞാൻ തേങ്ങാപ്പാലിൽ മുളകും കറിവേപ്പില ഇട്ട് വേവിക്കുകയാണ്. സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് നമ്മുടെ പൈനാപ്പിള്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മുളകും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചൊഴിച്ചിട്ട് തേങ്ങയും ജീരകവും ഒന്ന് വേവാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുമ ഇവിടെ തേങ്ങ ഇങ്ങനെ ഓരോന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അരച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപ്പിനാണ് കേട്ടോ ഇപ്പോൾ അരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് തേങ്ങയും ജീരകവും
പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ അരയ്ക്കുക. അപ്പം എളുപ്പ കുറേ റെസിപ്പീസ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം ഈസി പി സി റെസിപ്പികളാണ്. എന്നിട്ട് ഇത് ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ വെന്തിട്ടുണ്ടായിരുന്നു പുളിശ്ശേരിക്കുള്ളത്, അപ്പം അതിനകത്തോട്ട് മോരും കൂടെ ഒഴിച്ചു. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കുകയാണ്. മോര് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ എടുക്കണമല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ, ചില ഒരു 50% ആൾക്കാർക്കും ഇതൊക്കെ പറയണമെന്ന് തോന്നും, പക്ഷേ ഒത്തിരി പെൺകുട്ടികളുണ്ടാവും പുതുതായിട്ട് കുക്ക് ചെയ്യുന്നവർ, നമ്മൾ മോര് ചൂടായാൽ പിരിഞ്ഞു പോവില്ല എന്നൊക്കെ പിരിഞ്ഞു പോകും എന്നറിയാത്തവർ. നമ്മളെല്ലാവരും സ്റ്റേജ് കഴിഞ്ഞ് വന്നതാണല്ലോ. ഇതാ നമ്മുടെ ഓലനുള്ള കഷ്ണമെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. അപ്പം ഞാനൊരു കട്ടി തേങ്ങാപ്പാൽ ഇത്തിരി ഒഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പി ഓലനാണ് കേട്ടോ, സദ്യയിലെ എൻ്റെ ഫേവററ്റ്. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് കുറച്ച് കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാനത് മൂടി വെക്കും. എന്നിട്ട് നമ്മൾ സദ്യയുടെ സമയത്ത് എടുക്കുകയുള്ളൂ. പിന്നെ ബാക്കിയുണ്ട് വേവിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വൻപയറിലോട്ട് ചേനയും മത്തങ്ങയാണ്. അതിട്ട് അത് ഇൻസ്റ്റപ്പോട്ടിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ സോട്ടയും മുകളിലിട്ടങ്ങ് വേവിക്കുകയാണ്. അപ്പം നമുക്ക് 4 അടുപ്പുണ്ട് പ്ലസ് ഇൻസ്റ്റപ്പോട്ടും. പിന്നെ പുറത്ത് ഉള്ള അടുപ്പ് കുഴിക്കാകുമ്പോൾ ചെറുപറാന്നാവും കേട്ടോ. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ആകുന്നവരാകുന്നവർ കഴിക്കുന്നുണ്ട്. ഞാൻ എഗ്ഗ് തന്നെയാണ് കഴിക്കുന്നത്. തോമസ് എഗ്ഗും പഴവും പുട്ടും എന്തൊക്കെ കഴിച്ചു. ഞങ്ങളിതാ ചെറുപയർ പരിപ്പിൻ്റെ പായസം വെക്കുകയാണ്. ഇൻസ്റ്റപ്പോട്ടിലാണ് പായസം. ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് വറക്കണം. വറുത്ത് കഴിഞ്ഞ് അത് നല്ലൊന്ന് ഒരു ബ്രൗൺ ആകുമ്പം കഴുകിയിട്ട് 1 കപ്പ് ചെറുപയറിന് 2 കപ്പ് വെള്ളത്തിൽ, ചെറുപയർ പരിപ്പാണ് 2 കപ്പ് വെള്ളത്തിൽ ഇൻസ്റ്റപ്പോട്ടിൽ ഞാനത് അടിക്കാൻ വേണ്ടി വെച്ചു. 6 മിനിറ്റ് ലോ പ്രഷറിൽ വെക്കുമ്പോൾ നല്ല വെന്തളിഞ്ഞ് വരും. അത് അവിടെ അടുപ്പത്തിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഈ നമ്മുടെ ശർക്കരയുടെ പാനി എന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിനൊന്ന് ലയിപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഡബിൾ ഹോൾസിൻ്റെ ജാഗറി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേന് നമുക്ക് എന്താ പറയുക, ചീവുക പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും, അല്ലെങ്കിൽ അത് ഉരുകാൻ വേണ്ടി നിൽക്കേണ്ട. എനിക്കിപ്പോൾ ആയിട്ട് ഈ ജാഗറിയുടെ പൗഡർ ഭയങ്കര ആയിട്ടും അത് എളുപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതായത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൈനാപ്പിൾ കറിയൊക്കെ വെച്ചല്ലോ, അതിലൊക്കെ ഞാൻ 2 തുള്ളി ജാഗറിയുടെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി. നല്ല എല്ലാ സാധനവും നല്ല ടേസ്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ ഇത് ഞാൻ പാനിയാക്കണില്ല, പകരം എല്ലാം ഒന്ന് നല്ല അലിപ്ത് അതിൻ്റെ വെള്ളം ലേശം പറ്റി തുടങ്ങുന്ന അവസ്ഥ വരെ ആക്കിയെടുക്കുന്നുള്ളൂ. കാരണം ഇന്നത്തേക്കും ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പായസമല്ലേ വെക്കുന്നുള്ളൂ. വെന്തളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ചെറുപയർ പരിപ്പ്. വറുത്ത് വെക്കണതന്നെയാണ് കേട്ടോ ടേസ്റ്റ്, അല്ലാണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വെക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഇല്ല. ഇനി അതിനകത്തോട്ട് നമ്മുടെ ജാഗറി അങ്ങ് ലായനി ആക്കിയതും കൂടെ ഒഴിച്ചു. കുറച്ചും കൂടെ സോട്ടേം മോഡൽ, ഇൻസ്റ്റപ്പോട്ടിൻ്റെ സോട്ടേം മോഡൽ ഇട്ടിട്ടാണ് ഇനി ചെയ്യുന്നത്. ആദ്യം കുക്കർ മോഡലിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടെ പറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണമല്ലോ. അപ്പോൾ ശർക്കര ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ കലക്കിയത്, പക്ഷേ ഭയങ്കരമായ മധുരം വേണ്ടവർക്ക് 1.5 കപ്പ് ഇടാം കേട്ടോ, 1.5-2 കപ്പ് വരെ ഇടാം. ഇത് മധുരം ഇവിടെ എല്ലാവർക്കും കുഴപ്പമില്ല, പാകമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് വെള്ളം പറ്റി വന്നപ്പോൾ ചുക്ക് പൊടിയും ഏലക്കയുടെ പൊടിയും കൂടെ, ചുക്കും ഏലക്കയും കൂടെ ഞാൻ നമ്മളതിനെ പൊടിച്ചിട്ട് അതിട്ടേക്കണതാണ്. അത് വെന്ത് നമ്മളിങ്ങനെ എടുക്കാറാകുമ്പോഴാണ് ഇട്ട് ഇട്ടേക്കണത്. 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടോ. തേങ്ങാപ്പാൽ ഞാൻ കോസ്കോയുടെ കോസ്കോയിൽ ഇടുന്ന ചാ എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിക് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചത് 1 കപ്പ്. പിന്നെ കുറച്ച് വറുത്തിട്ടണമല്ലോ, അപ്പം നമുക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത്, ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാണ്, ഫ്രോസൺ തേങ്ങാക്കൊത്താണ്, തേങ്ങാക്കൊത്താക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. എന്നിട്ട് അത് 2 മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പം തന്നെ ഇങ്ങനെ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അത് കുറച്ച് നെയ്യിൽ വറുത്തെടുക്കുകയാണ്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആകാൻ നമുക്ക് 2 പേര്, ഞാനും സുമയും കൂടെ കുക്ക് ചെയ്യുന്നു, അവരെനിക്ക് ഞാൻ കരിഞ്ഞ് എത്രയാണ് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളപ്പം 1.5 മണിക്കൂറുണ്ട് ഫുൾ സദ്യ റെഡിയായെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആ സമയത്തിനുള്ളിൽ റെഡിയായി, കഴിപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയുടെ കൊത്ത് ഇതൊന്നും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടല്ലാത്തതുകൊണ്ട് കുറച്ച് കരിഞ്ഞ പോലെ വന്നു, എന്നാലും എല്ലാം സേവ് ചെയ്തെടുത്തു. പിന്നെ ഉള്ളത് കാഷ്യൂനട്ടും നമ്മുടെ കിസ്മിസും കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇൻസ്റ്റപ്പോട്ടിൽ ഇത്ര എളുപ്പത്തിൽ പായസം വെക്കാമെന്ന് ഞാൻ ഈ ചെറുപയർ പായസം ഇൻസ്റ്റപ്പോട്ടിൽ വെച്ചിട്ടില്ല കേട്ടോ. അതല്ലാണ്ട് നമ്മൾ വലിയ ഉരുളിയിലൊക്കെ വെച്ചിട്ടുള്ള പരിചയം ഉള്ളൂ, കാരണം അടിയിൽ പിടിക്കാണ്ട് ഇളക്കി ഇളക്കിയൊക്കെ. പക്ഷേ ഇതിൽ ഇൻസ്റ്റപ്പോട്ടിൽ അടിയിലൊന്നും പിടിച്ചില്ല, ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരികയും ചെയ്തില്ല. ഇൻസ്റ്റപ്പോട്ട് എന്നുള്ളത് അത് ഒരു ഇലക്ട്രിക് കുക്കർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ആ ബ്രാൻഡ് ഇൻസ്റ്റപ്പോട്ട് ആയതുകൊണ്ട് അതിനെല്ലാവരും ഇൻസ്റ്റപ്പോട്ട് എന്ന് പറയുന്നു, നമ്മളും അങ്ങനെ തന്നെ പറയുന്നു. അതാണ് കേട്ടോ, കുക്കറിൽ വെക്കുന്നതിന് തുല്യം എന്ന് വേണം ഞാൻ പറയും. ഇതാ എന്നിട്ട് നമ്മൾ വറവെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പായസം നല്ല സൂപ്പർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിനിറ്റ് കൊണ്ട്, നിമിഷം നേരം കൊണ്ട് വിചാരിച്ച പോലെ സദ്യ ഉണ്ടാക്കി. SOS വാഴയില ഉള്ളപ്പോൾ നമ്മൾക്ക് എന്തിന് പേടിക്കണം, നമുക്കല്ലാണ്ട് വാഴയില മേടിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ.
പക്ഷേ എന്താ പറയുക, പൊട്ടുമൊക്കെ ചെയ്താലോ, പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇപ്പം SOS വളയലാണ് ഞാൻ നമുക്ക് മേടിച്ച് സേവ് ചെയ്ത് വെച്ചാൽ വെറുതെ സദ്യ കഴിക്കണം എന്ന് തോന്നുമ്പം ദാ എടുക്കുക കഴിക്കുക. അപ്പോൾ ദാ നമ്മുടെ കറികളെല്ലാം, ക്യാബേജ് തോരൻ അതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും എല്ലാ കറികളും, എനിക്കൊന്ന് സദ്യയുടെ കറികളൊക്കെ എളുപ്പമല്ലേ വെക്കാൻ, എല്ലാവരും എപ്പോഴും വെക്കണമായിട്ട് എല്ലാം കാണിക്കാത്തതാണ്. അവിയൽ, തോരൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി എന്നുവെച്ചാൽ കാളൻ പോലത്തെയാണ്. നമുക്കിവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ആസ് എ ഫാമിലി അങ്ങനെ ഫുഡിൽ ഭയങ്കര റൂൾ ഫോളോ ചെയ്യുന്നവരല്ല. എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും പല സ്ഥലത്തു നിന്നുള്ളവരല്ല. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന കോട്ടയത്താണ്, നമ്മൾ നോൺ വെജിൻ്റെ ആൾക്കാരാണ്. വീട്ടിലാരെങ്കിലൊക്കെ സദ്യയൊക്കെ വരുമ്പോഴത്തേന് ഇറച്ചി മീൻ, പുളിശ്ശേരി, മീൻ വറുത്തത്, പോത്തുലർത്തിയത്, അങ്ങനത്തെയാണ് കോട്ടയംകാരുടെ സദ്യ എന്ന് പറയണത്. ഓണത്തിന് സദ്യ വയ്ക്കും, പക്ഷേ നിയമങ്ങളൊന്നുമില്ല. തൃശ്ശൂർ തോമസിൻ്റെ വീട്ടിൽ ഒട്ടുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ, നിയമവും അതൊന്നും. ഞാൻ കല്യാണം കഴിച്ചിരുന്ന ആ വർഷം ഞാൻ റെസിപ്പിയൊക്കെ നോക്കി പഠിച്ചിട്ട് ഞാനും അമ്മച്ചിയും കൂടെ ഒരു വലിയ സദ്യ വെച്ചു. അതാണ് അമ്മച്ചി പറഞ്ഞ ഒരു പ്രോപ്പർ സദ്യ കുറേ കാലം കൂടി വെച്ചു എന്ന് പറഞ്ഞത്. ശരത്ത് എന്ന് പറഞ്ഞാൽ തോമസിൻ്റെ സിസ്റ്ററാണ് സുമ, സുമയുടെ ഹസ്ബൻഡ്. അവൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അവൻ കുറച്ചും കൂടെ ഓതൻറ്റിക് ആണ് കേട്ടോ. അവരുടെ സദ്യ എല്ലാ ഫംഗ്ഷൻസിനും ഒക്കെ അങ്ങനെ അവർ സദ്യ വെച്ചേക്കണമുണ്ട്. ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ എവിടുന്ന്, അപ്പോൾ അതുകൊണ്ട് അവന് കുറച്ചിങ്ങനെ അവിടുന്ന് വിളമ്പണം ഇവിടുന്ന് വിളമ്പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സദ്യ കഴിച്ചപ്പോഴാണെന്ന് അറിയാമോ? ഞാൻ ട്രിവാൻഡ്രത്ത് നഴ്സിംഗ് പഠിക്കുമ്പം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചിത്ര എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയിട്ട് ഞാൻ എല്ലാ ആൾക്കാരും ഇവരൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഇടങ്കണ്ണം വലങ്കണ്ണൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് ഈ സാധനം കഴിച്ചത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള സദ്യ, നമ്മൾ ഓണത്തിന് ഇലയിൽ വിളമ്പണ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സൗകര്യം പോലെ കഴിക്കുന്നതല്ലേ. അല്ലാണ്ട് ഇങ്ങനെ ആദ്യം പരിപ്പ് കൂട്ടണം, പിന്നെ നമ്മൾ പായസം ഇട്ട് കഴിക്കണം, പിന്നെ ബോളി പായസത്തിൽ കഴിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ പിന്നെ ആയപ്പോഴത്തേന് ഇതിപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും സദ്യ, അതിങ്ങനെ ഓരോ നാട്ടിലും പല പല രീതിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം മനസ്സിലാക്കി വരുന്നുണ്ടല്ലോ. എന്തായാലും ഞങ്ങൾ അതിനിടയ്ക്ക് അത് അവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ആദ്യം മോര് കൂട്ടണം, പിന്നെ സാമ്പാർ കൂട്ടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെ ഓണത്തിനും വിഷുവിനും മാത്രം വെക്കുന്ന ഒരു സാധനമാണല്ലോ ഇലയിൽ സദ്യ എന്ന് പറഞ്ഞാൽ. ഈ കറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങനെ വെച്ച് വിളമ്പി കഴിക്കുന്ന, പിന്നെ എല്ലാവരും കൂടെ ഉള്ളതിൻ്റെയും കൂടെ ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പം ഞങ്ങളുടെ വിഷുവിന് രണ്ട് ദിവസം മുമ്പ് തന്നെ കഴിഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും സമയവും സാവകാശം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കറക്റ്റ് സമയത്ത് വിഷുവിൻ്റെ പിറ്റേ തന്നെ നമുക്ക് റെഡിയായി എന്ന് പറയാം. ഇനിയുള്ളത് നമ്മൾ ഫോട്ടോ എടുക്കൽ മഹാമഹമാണ് കേട്ടോ. ശരിക്കും ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ എപ്പോഴും നമ്മുടെ ടി വിയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ നമ്മുടെ ഫാമിലി ഫോട്ടോസ്. അപ്പോഴാണ് ഓ അത് കഴിഞ്ഞ വർഷം അന്ന് അങ്ങനെ സംഭവിച്ചപ്പം, ഈ വർഷം 2 വർഷം മുമ്പല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞ് മെമ്മറി ലൈൻ വളരെ ഇതായിട്ട് കിടക്കും. നമ്മൾ ഈ സമ്മറിൽ നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം നാട്ടിൽ വരുമ്പോഴത്തേനും ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, കുറേ ഫോട്ടോസ് എടുക്കണം. നാട്ടിലെല്ലാവരും കൂടി വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം നമ്മളെല്ലാവരുടെയും പ്രൈവസിയും ഇഷ്ടങ്ങളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. പക്ഷേ എന്നാലും കുറേ കുറച്ച് എന്താ പറയുക, നമ്മുടെ നാടൻ ലൈഫ്, നാട്ടിൽ നമ്മളെങ്ങനെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോസൊക്കെ നല്ല കണ്ണിന് കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് നമ്മുടെ തൊട്ടടുത്ത് നെയ്ബർഹുഡിലുള്ള സ്ഥലങ്ങളും, പിന്നെ ഇത്തിരി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഡ്രൈവിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് വരിക. എനിക്കിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനുള്ളൂ, പിള്ളേർക്കും അപ്പോഴേ ക്ലാസ് ഉള്ളൂ, അപ്പോഴേ നമ്മൾ നമ്മുടെ ബിസി ലൈഫ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ, ടേക്ക്.